നമസ്കാരം റാഫ് ടോക്കിന്റെ ഫുട്ബോൾ ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നടന്ന അന്താരാഷ്ട്ര സൗഹൃദ മത്സരത്തിൽ സൌത്ത് അമേരിക്കൻ ചാമ്പ്യന്മാരായ ബ്രസീലിനെ കൊളംബിയ സമനിലയിൽ തളച്ചു ഇരു ടീമുകളും രണ്ട് ഗോളുകൾ വീതമടിച്ച മത്സരത്തിൽ ബ്രസീലിനായി കാസമിറോ നെയ്മർ ജൂനിയർ എന്നിവർ ഗോളുകൾ നേടിയപ്പോൾ കൊളംബിയയ്ക്ക് വേണ്ടി ലൂയിസ് മുറിയിൽ ഇരട്ട ഗോളുകൾ നേടി അമേരിക്കയിലെ മിയാമിയിൽ നടന്ന മത്സരത്തിൽ ഇരു ടീമുകളും മികച്ച പ്രകടനം തന്നെയാണ് പുറത്തെടുത്തത് എങ്കിലും ബോൾ പൊസിഷനിലും ഷോട്ടുകളുടെ എണ്ണത്തിലുമെല്ലാം ബ്രസീലിനായിരുന്നു ആധിപത്യം സൂപ്പർ താരം നെയ്മർ മൂന്ന് മാസത്തിനു ശേഷം കളത്തിലേക്ക് തിരിച്ചുവന്ന മത്സരത്തിൽ റോബർട്ടോ ഫോമിനോ റിച്ചാലിസൺ എന്നിവരെയാണ് താരത്തോടൊപ്പം ടിറ്റെ മുന്നേറ്റ നിരയിൽ ഇറക്കിയത് എഡേഴ്സൺ മോറസ് ഗോൾ വലയം കാത്തപ്പോൾ ഡാനി ആൽവസ് മാർക്കിനോസ് തിയാഗോ സിൽവ അലക്സാൻഡ്രോ എന്നിവർ പ്രതിരോധത്തിലും ആർദർ മെലോ കാസമോ ഫിലിപ്പെ കുട്ടീനോ എന്നിവർ മധ്യനിരയിലും അണിനിരന്നു ദുവാൻ സബാറ്റ ലൂയിസ് മുറി ലുവാൻ കുഡ്രാഡോ തുടങ്ങിയവരടങ്ങുന്ന ശക്തമായ നിരയെ തന്നെയാണ് കൊളംബിയൻ കോച്ച് കാർലോസ് ക്യൂറസും കളത്തിലേക്ക് ഇറക്കിയത് മത്സരത്തിന്റെ പത്തൊമ്പതാം മിനിറ്റിൽ നെയ്മർ ജൂനിയർ ഒരുക്കിയ അവസരം മുതലെടുത്ത് കാസോമെറോ നേടിയ ഗോളിലൂടെ ബ്രസീൽ ലീഡെടുത്തു എന്നാൽ അധികം വൈകാതെ തങ്ങൾക്ക് അനുകൂലമായി ലഭിച്ച പെനാൽറ്റി ലക്ഷ്യത്തിലെത്തിച്ച് ലൂയിസ് മുറിയിൽ കൊളംബിയയെ ഒപ്പമെത്തിച്ചു മുപ്പത്തിനാലാം മിനിറ്റിൽ മികച്ച ഒരു മുന്നേറ്റത്തിനൊടുവിൽ ദുവാൻ സബാറ്റ നൽകിയ പാസ് വലയിലെത്തിച്ച് ലൂയിസ് മുറിയിൽ വീണ്ടും ലക്ഷ്യം കണ്ടതോടെ കൊളംബിയക്ക് ലീഡായി ഇടവേള സമയത്ത് കൊളംബിയ രണ്ട് ഒന്നിന് മുന്നിലായിരുന്നു ഇടവേളയ്ക്ക് ശേഷം അൻപത്തി എട്ടാം മിനിറ്റിലാണ് സൂപ്രതാരം നെയ്മറുടെ ഗോൾ വന്നത് ഡാനി ആൽവസിന്റെ അസിസ്റ്റിൽ നിന്നാണ് താരം ബ്രസീലിനെ ഒപ്പമെത്തിച്ചത് മത്സരത്തിന്റെ അവസാന അരമണിക്കൂർ ഇരു ടീമുകളും വിജയഗോളിനായി പരിശ്രമിച്ചെങ്കിലും ഫലമുണ്ടായില്ല ഈ വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടുമെത്താം